அப்ராம் சாரா இவரேயும் கிருபையான் வாழ்த்தி சர்வேஷா தம்பதி கழிவரி வாழ்த்தணமே மனமுருகி கரையும் நோரி கிருபையின் வாதி துறந்தவனே அனுகிரகமாரி அயக்கணமே மக்களிவர்காய் வாழ்வுகளே மாதிருகையோடு ஜீவிப்பான் பிராப்தி தரேணம் நீத்தாதா சோதரி வாழ்த்தி சர்வேஷா தம்பதி கழிவரி வாழ்த்தணமே மனமுருகி கரையும் நோரி கிருபையின் வாதி துறந்தவனே அனுகிரகமாரி அயக்கணமே மக்களிவர்காய் வாழ்வுகளே பிரார்த்தனைகள் கேட்கும்னவனே யாச்சனகள் நல்குன்னவனே ஞங்களின் பிரார்த்தனைகள் கேட்டு யாச்சனகள் நல்கிடணமே ஏதனிலாதம் ஹௌவையையும் அப்ராம் சாரா இவரேயும் கிருபையான் வாழ்த்திய சர்வேஷா தம்பதிகள் இவரி வாழ்த்தணமே
മണവാളിനും മണവാട്ടിക്കും ഈ സമയത്ത് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സമയത്ത് എല്ലാവർക്കും ഇരിക്കാം.
വിശുദ്ധ വിവാഹ ശുശ്രൂഷയുടെ പ്രാരംഭ ഗാനം ഇപ്പോൾ ആലപിക്കുന്നു. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മാർത്തോമാ സഭയുടെ ആരാധന ക്രമീകരണം അനുസരിച്ച് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. പ്രാരംഭമായി വിവാഹ നിശ്ചയത്തിൻ്റെ, പ്രത്യേകിച്ച് മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ, അതിനെ തുടർന്ന് വിവാഹത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഗ്ലാഡ്വിൻ്റെയും റോസലിൻ്റെയും സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതും നിങ്ങളുടെ അറിവിലേക്ക് ഓർപ്പിക്കട്ടെ. COVID-19 പശ്ചാത്തലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ മാസ്ക് ധരിക്കുവാനായി, സോഷ്യൽ ഡിസ്റ്റൻസിങ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.
പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവർക്കും സംബന്ധിക്കാം. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി, പ്രത്യേകിച്ച് വളരെ പല പ്രദേശങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണ മശിഹാതമ്പുരാനേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണ മശിഹാതമ്പുരാനേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണ മശിഹാതമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളാടിയവരുടെ കൃപ നിമിഷകാരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം ശുദ്ധമാക്കണമേ, തിരുരാജ്യമേ തിരുസ്വരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തന്നെ വേണമേ, ഞങ്ങൾക്കാരോട് വിഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപദോഷങ്ങളോ ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷം രക്ഷിച്ചുകൊള്ളണമേ. ദുരന്താ രാജ്യം ശക്തി മഹത്വം എന്നേക്കുന്നു. ദൈവമായ കർത്താവേ നിന്നോട് കൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്നും ഞങ്ങളുടെ ദേഹങ്ങളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാൾമാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടുകൾ പരമോന്നതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെ മാതം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടും കൂടെ മാഞ്ഞു പോകാത്ത ഭാഗങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായമായ ദൈവമേ, സ്തുതിയും സ്തോത്രം നിനക്ക് ഞങ്ങൾ കരേറ്റും. ആമീൻ. വാനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം മരുളിയ ദേവായെന്നേക്കും സ്തോത്രം. കരുണാകരണം മശിഹായേ തൽസേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാ രക്ഷകവലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിടണമേ നീ മോതിരത്താൽ സഭമശിഹായ്ക്കായി വേളേക്കായി തീർന്നാൽ തന്തിരുമേനി തിരുരക്തം കൈ കൊണ്ടിടുന്നു പിതുപുത്ര വിശുദ്ധന്മാർ വാം ത്രീയെ വാനോർഭൂവാസികൾ വന്നേച്ചാഘോഷിക്കുന്നു.
ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഈ സഹോദര സഹോദരികളെ സന്തോഷം യോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടാകുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാജമോകാത്ത മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരം ഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെളിപ്പാക്കുകയും ഭൗമിക സഭയെ വിവാഹം നിശ്ചയിക്കുകയും തനതിനെ വിവാഹം നിശ്ചയിക്കപ്പെടുവാനായി തീരുകയും മ്ലേശപിശാചുകളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വതന്ത്രപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവർണ്ണായിരിക്കുന്ന മിശിയാതമ്പുരാനും തൻ്റെ അടിയാരുടെ മോതിരം വാഴിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോറോ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തേണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവീകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കേണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാകേണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ആ ലോകത്തിലും അഴിവില്ലാത്ത വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞുപോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രാകാരേണേ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറയന്മാരും മലാകമാരും ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ ദുരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവം നീ സ്വാതന്ത്ര്യപ്പെടുത്തേണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും ദുരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. മണവാളിനും മണവാട്ടിയും തോഴ്മക്കാരും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ സമയത്ത് ഇരിക്കാവുന്നതാണ്. കന്യാവ്രതവും വെടിപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യം വിവാഹം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്തിന് മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യരാക്കണമേ.
സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത അയ്യമത്യം ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തു സൂക്ഷിക്കുവാൻ നീ ഇവരെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോ ബബു കുലസ്ബാൻ്റെ തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണതപ്പെടുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിമുള്ള റൂഹാടെ തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. മണവാള നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകൾ എന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്ക. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. തന്റെ മശിഹാ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവ സ്വീകരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെ വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കും നാശം വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിപാകതയിൽ കൂടെ ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദോഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിൻ്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മയുടെ കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠത മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരോടും മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന സ്ലീബായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഒളിവാമർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടും
ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നീടുന്നു ഇതിനാൽ അവനെ വന്ദിക്കുന്നേൻ വിഗ്രഹഭക്തി ചുറ്റി ചെന്നേ കഷ്ടം വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാമീശോയേസ്തോത്രം യോഗ്യത തന്നവനൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാത്തേതാൻ മാംസം രക്തം മോദേരാമായി ഇട്ടു തന്നാൽ വിരലിന്മേൽ മണവാളൻ താൻ സൂര്യനോപ്പം മണവാട്ടി പകലോടു തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ വിരുന്ന സകലവും തുല്യം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 130 160 100 നിങ്ങൾക്ക് നൽകട്ടെ എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് നൽകട്ടെ നിങ്ങളുടെ കർത്താവിൻ്റെ സ്ലീപാരാപ്പകൾ നിങ്ങളോടുകൂടി ഇരുന്ന് തിന്മാപ്പെട്ടവരിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ മണവാളും മണവാട്ടിക്കും തോഴ്മക്കാർക്കും ഇപ്പോഴിരിക്കാവുന്നതാണ് വിവാഹ ശുശ്രൂഷയുടെ ആദ്യ ഭാഗമായിരിക്കുന്ന മോതിരംബാവിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായിരിക്കും. ഇന്ന് ഈ ശുശ്രൂഷയിലോടൊപ്പം സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സജി മുക്കുട്ടച്ചൻ, ഫിലഡൽഫിയ റീജിയനിലെ യൂത്ത് ചാപ്പലിനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കെ മാത്യു അച്ചൻ, അസൻഷൻ മർത്തോമായുടെ വകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിൻസൺ കെ മാത്യു അച്ചൻ, ഈ വന്നിയ വൈദിക ശ്രേഷ്ഠരെ ഒരു പ്രാവശ്യം കൂടെ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഭവനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഗ്ലാഡ്വിൻ്റെ വളർച്ചയുടെ നാളുകളിലും തൻ്റെ ചെറുപ്പത്തിലുമൊക്കെ ആ ഫാമിലിയെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജിൻസൺ കെ മാത്യു അച്ചൻ. അച്ഛന് ഈ സമയത്ത് ഇപ്പോൾ ആവശ്യമാകുന്നതായ അനുഗ്രഹ പ്രഭാഷണവും ആശംസകളും നൽകുന്നതാണ്. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, ഗ്ലാഡ്വിൻ, റോസ്ലിൻ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എവരുമേ, പ്രത്യേകിച്ച് ദൂരെ ഇരുന്ന് മക്കളുടെ സന്തോഷങ്ങൾ വാച്ച് ചെയ്യുന്ന പേരൻസ് ആൻഡ് അതർ റിലേറ്റീവ്സ്, ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് ഇങ്ങനെയൊരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള, അനീഷ് തോമസ് അച്ഛനോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ഗ്ലാഡ്വിനെ ഒത്തിരി നാൾ മുമ്പ് അറിയാം. ഞാൻ 2004 ആ സമയത്ത് സഭ അയച്ചതനുസരിച്ച് ജബൽപൂരിൽ സെമിനാരിയിലാണ് പഠിച്ചത്. അന്നേരം ഗ്ലാഡ്വിൻ സ്കൂളിലും ഒക്കെ പഠിക്കുക. അവിടെ അടുത്തുള്ള ചർച്ചിൽ ഞങ്ങൾക്ക് ക്രമമായി പോകണമായിരുന്നു, മാർത്തോമാ ചർച്ചിൽ. അച്ഛൻ കുഞ്ഞുങ്ങൾ, ആൻറ്റി, 3 2 പെൺപൈതങ്ങൾ, ഷീബ, ഷീജ, ഇതിന് കുറച്ച് താഴെ ഗ്ലാഡ്വിൻ കുസൃതിയായിരുന്നു. അച്ഛൻ കുഞ്ഞുങ്ങളും ആൻറ്റിയും ഞങ്ങൾ അങ്കൂറെ, അതായത് ആ അപ്പാർട്ട്മെൻറ്റ്, അങ്കൂർ അപ്പാർട്ട്മെൻറ്റ്, ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് സെമിനാരിയിലെ വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളെ വളരെ കരുതുന്നൊരു ഫാമിലിയായിരുന്നു അങ്കിളും ആൻറ്റിയും. ആ കുടുംബത്തോട് ഞങ്ങളെല്ലാം അവിടെ പഠിച്ച എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും അവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത പട്ടക്കാർക്കുമൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ ഒരു സന്തോഷം കാണാൻ അച്ഛൻ കുഞ്ഞുങ്ങളില്ല, പക്ഷേ ഹീസ് വാച്ചിങ് ഫ്രം ഹെവൻ. ഈ ഒരു സന്തോഷം കാണുന്നുണ്ട്. ആൻറ്റിക്ക് വരാൻ, മമ്മിക്കും സിസ്റ്റേഴ്സിനും വരാൻ പറ്റിയില്ല. ബട്ട് ഇതിൻ്റെ മധ്യത്തിൽ ഈവൻ ദ ആർ വാച്ചിങ് ഫ്രം, എന്താ പറഞ്ഞേ, അവരുടെ ഹൃദയ വീടുണ്ട്, അവർ ദൂരെയാണെങ്കിലും. അതുകൊണ്ട് ആ തരത്തിൽ വിഷമിക്കേണ്ട. ദ ആർ ഹാപ്പി ബിക്കോസ് യു ആർ യുണൈറ്റഡ്.
ആൻഡ് വി ഓൾ ആർ ഹാപ്പി. ഞങ്ങൾ അനീഷച്ചനെപ്പോഴും ഗ്ലാഡ്വിനെ കുറിച്ച് പറയും. തോമസ് കെ മാത്യു അച്ഛൻ, നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും കാണുവാൻ ഞങ്ങളെല്ലാം ഹൃദയപൂർവ്വം ആഗ്രഹിച്ചിരുന്നു. ഈ ദിവസം അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് രണ്ട് വാക്ക് നിങ്ങളോട് പറയണമെന്ന്. ഞാൻ അവിടെ ഉള്ളപ്പം ക്വയറിൽ ഗ്ലാഡ്വിൻ ഉണ്ടായിരുന്നു. ഒത്തിരി പെറ്റായിരുന്നു, എല്ലാം അറിയാം. എന്നാൽ ഇപ്പോൾ വലിയ ആളായി, ഇനിയും വളരെ സീരിയസായി ലൈഫിനെ കാണേണ്ടതായിട്ടുണ്ട്. കൊച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഇന്നത്തെ നമ്മുടെ ഗോസ്പൽ പോർഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. റോസ്ലിൻ ഗ്ലാഡ്വിൻ, മാത്യു ചാപ്റ്റർ 19:1-6 ആയിരുന്നു. മാത്യു ചാപ്റ്റർ 19:1-6, അതിലൊരു വാക്യമുണ്ട്: ഫോർ ദിസ് റീസൺ എ മാൻ വിൽ ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ബി യുണൈറ്റഡ് ടു ഹിസ് വൈഫ് ആൻഡ് ദ ടു വിൽ ബിക്കം വൺ ഫ്ലഷ്. അല്ലേ, ആ വാക്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. റിമെമ്പർ മാത്യു ചാപ്റ്റർ 19:1-6, അതിനകത്തെ ഒരു വാക്കാണ് വാക്യമാണിത്: ഫോർ ദിസ് റീസൺ എ മാൻ വിൽ ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ബി യുണൈറ്റഡ് ടു ഹിസ് വൈഫ് ആൻഡ് ദ ടു വിൽ ബിക്കം വൺ ഫ്ലഷ്. അപ്പോൾ ഒന്ന്, ഒരു ലിവിങ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ, ഫാദർ ആൻഡ് മദർ, പിന്നെ വൈഫിനോട് യുണൈറ്റ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ദിസ് ഈസ് ഫ്രം ഹോളി ബൈബിൾ. ജനസിസിലും ദൈവം കർത്താവ് പറയുന്നു, ഏകനായിരിക്കുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് ദൈവം സൃഷ്ടിച്ചു ഒരു പാർട്ട്ണറെ അല്ലേ. വളരെ പ്രധാനപ്പെട്ടതാണ് ഫാമിലി ലൈഫിൽ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ലീവ് ചെയ്യേണ്ടത് ലീവ് ചെയ്യണം, ക്ലീവ് ചെയ്യേണ്ടത് ക്ലീവ് ചെയ്യണം അല്ലേ. ലിവിങ് ആൻഡ് ക്ലീവിങ്. അപ്പോൾ പേരൻസിനെ അങ്ങനെ കളയാൻ പറ്റുമോ? പറ്റുമോ? നോ, ദേ ആർ അവർ പേരൻസ്. പക്ഷേ വിവാഹത്തിന് ശേഷം പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നൗ ദീസ് പീപ്പിൾ ആർ വൺ. അവർ അതിന് പക്വതയായപ്പോഴാണ് നമ്മളവരെ കെട്ടിച്ചത്. അൺനെസസറി ഇൻ്റർഫിയറൻസ് ഇൻ ഫാമിലി ലൈഫ് ബൈ അതേഴ്സ് വിൽ ബ്രിങ് കോൺഫ്ലിക്റ്റ്. വിവാഹിതരായതിനു ശേഷം നിങ്ങളുടെ ഫാമിലി പ്ലാൻ ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കാണ്. ദാറ്റ് ഡസൻ മീൻ പേരൻസിനെ ത്രോ ചെയ്തെന്നോ കസിൻസോ ഫ്രണ്ട്സോ ഒന്നും ഇല്ലെന്നോ അല്ല. നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങളുടേതാണ്. ഈച്ച് ആൻഡ് എവറി തിങ് ഹാപ്പനിങ് ഇൻ യുവർ ഫാമിലി ലൈഫ്, രാവിലെയും വൈകിട്ടും മമ്മിയെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, പേരൻസിനെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് എന്തോ കഴിച്ചത്, അയ്യോ ഇന്ന് വഴക്ക് പറഞ്ഞോ, ഓ എന്നാൽ ഓടി ഇങ്ങ് പോരെ. നോ, ദിസ് ഈസ് യുവർ ലൈഫ്. അൺനെസസറി ഇൻ്റർഫിയറൻസിന് ആർക്കും ഇട കൊടുക്കരുത്. ദാറ്റ് ഡസൻ മീൻ ആരെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലുക്ക് യുവർ പേരൻസ്, ടേക്ക് കെയർ യുവർ പേരൻസ്, എവറിഥിങ് ഈസ് ദെയർ. ഒത്തിരി ഫാമിലീസ് അൺനെസസറി ഇൻ്റർഫിയറൻസ് ഓഫ് അതേഴ്സ്, അത് ഒത്തിരി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, സെപ്പറേഷനൊക്കെ ഒത്തിരി കാര്യമാകുന്നുണ്ട്. ചിലപ്പോൾ ചില പേരൻസ് ഞങ്ങൾ പറയുമ്പോൾ പറയും, ഇതുവരെ അവൻ ഞങ്ങളെ പറ്റി പിടിച്ചിരുന്ന ഒരു പെണ്ണിനെ കണ്ടുണ്ടെ, പിന്നെ അവൻ്റെ അവിടെ പുറകെ അങ്ങ് പോവുകയാണ്. യെസ്, ദാറ്റ് ലീവിങ് ഷുഡ് ഹാപ്പൻ ആൻഡ് ദാറ്റ് ക്ലീവിങ് ഷുഡ് ഹാപ്പൻ. പിന്നെ എന്തിനാണ് അമ്മയെ പറ്റി പിടിച്ചിരിക്കുന്നത്? പിന്നെ എന്തിനാണ് അപ്പനെ പറ്റി പിടിച്ചിരിക്കുന്നത്? നോ, നൗ യു ആർ, ദാറ്റ്സ് അക്കോർഡിംഗ് ടു ദി ബൈബിൾ. അത് കഴിഞ്ഞ് നിങ്ങളൊന്നാണ്. നിങ്ങളൊന്നാകാൻ തടസ്സമാകുന്ന ഒന്നും നിങ്ങളുടെ ഇടയ്ക്ക് വരരുത്. ദാറ്റ് ഇസ്, ഞാൻ പിന്നെയും പറഞ്ഞു, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടല്ല. നിങ്ങളുടെ ഫാമിലി അത് മനസ്സിലാക്കണം. ഒന്ന്, അൺനെസസറി ഇൻ്റർഫിയറൻസ് ഓഫ് അതേഴ്സ്. പ്രോബ്ലംസ് വരുമ്പോൾ നമ്മുടെ പരുവത്തിലുള്ള ഫ്രണ്ട്സിനോട് എന്ന് പറയരുത്, ദേ ആർ ഓൾസോ മേ ബി ഗോയിങ് ത്രൂ ദ സെയിം സിറ്റുവേഷൻ. അതുകൊണ്ട് അവർ പറഞ്ഞു തരുന്നത് പലപ്പോഴും നമുക്ക് ഗുണം ചെയ്യത്തില്ല, ദോഷമേ ചെയ്യത്തുള്ളൂ. Seek to God, അല്ലെങ്കിൽ അത്ര വിശ്വസിക്കാവുന്ന കൗൺസിലേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുക്കലെ പോകാവൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ ഫാമിലീസ് ഇഷ്യൂസ് ഉള്ളവരാണ്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് പറഞ്ഞു തരും, നിങ്ങൾ വലിയ കുഴിയിൽ ചെന്ന് ചാടും. ഒന്ന്, ഇതൊരു കവനൻ്റ് റിലേഷൻഷിപ്പാണ്. നമ്മുടെ ഇന്നിപ്പോൾ പോർഷനൊക്കെ വായിച്ചപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ബിറ്റ്വീൻ യു ടു.
കോൺട്രാക്ട് ഉണ്ട്, കമ്പനികളുമായിട്ടൊക്കെ കോൺട്രാക്ട് ഉണ്ട്. ബിബ്ലിക്കൽ കവനന്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് എ കവനന്റ് ബിറ്റ്വീൻ യു ബോത്ത് ആൻഡ് ദ മെയിൻ ഈസ് ഗാഡ്. ദൈവമാണ് പ്രധാനപ്പെട്ടത് അതിനകത്ത്. അതെപ്പോഴും ഓർക്കുക, നോട്ട് കോൺട്രാക്ട്. കോൺട്രാക്റ്റ് ആയിരുന്നെങ്കിൽ സൈൻ ചെയ്തിട്ട് ഇഷ്ടമുള്ള സമയം നമുക്കറിയാം ജോലി പിരിഞ്ഞു പോകും. പക്ഷേ ബിബ്ലിക്കൽ കവനന്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഗോഡ് ഈസ് ദ മെയിൻ. വെൻ യു ഇൻക്ലൂഡ് ഗോഡ് ഇൻ യുവർ റിലേഷൻഷിപ്പ്, you will have a covenant relationship that will not be taken lightly or broken easily. Adin endo venam, if God is the center, paragladwin ningada veetil endo venam daily family prayer ketto enik. I think I can ningalodu adu parayanulla swaandra enik undu. Covenant relationship il God aanu center engil in your home the most important thing is family prayer. At any cost sit together, pray together. Adevidengilum kattalil irunekkunna odane irunna ingane varakkunnathu mathramalla, find a specific place every day, evening and morning if possible, allengil pattuna evening and evening, morning and morning, sit together. Kattalenn aa veedun odane ingane varachanga veedunnathalla prarthana. You have to find time, be serious about that. Karanam because endana covenant relationship aanu, because covenant relationship ayidond devam aanu important namakku ketto angane poganam. Okay, pinne rendu, good communication. Good communication, communication alla ivide ellarum bayangara communication aa, pakshe ella family life um potti povu. Why irangunna odane text cheyyum, evidam veriyai red line പൈൻ റോഡ് എല്ലാം ആകുന്നു, പിന്നെ എന്നാ പിരിഞ്ഞു പോകുന്നേ. നേരത്തെ ഇങ്ങനൊന്നും വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു, എല്ലാവരും ജീവിക്കുന്നുണ്ട്. വൈ? ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തിരിക്കുന്ന ഭാര്യയോട് ടെക്സ്റ്റ് ചെയ്തല്ല വിവരം പറയേണ്ടത്, ഗ്ലാഡുവോ റോസലിനോ ചെയ്യുമെന്നല്ല. കമ്മ്യൂണിക്കേറ്റ് ട്രൂത്ത്ഫുള്ളി. ആ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ട്രൂത്ത്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് എല്ലാ കാര്യങ്ങളും. ഫിനാൻസ്, സെക്സ്, മാരിറ്റൽ ഡിസാറ്റിസ്ഫാക്ഷൻ. മാരേജ് ഷുഡ് ബി ബിൽറ്റ് ഓൺ ടോട്ടൽ ട്രസ്റ്റ്. വൺസ് യു കമ്മിറ്റ് ഈച്ച് അതർ, നിങ്ങൾ തമ്മിലുള്ള ട്രസ്റ്റ് ടോട്ടലായിരിക്കണം, കുറച്ചാകരുത് കേട്ടോ. വൺ, നിങ്ങൾ കമ്മിറ്റ് ചെയ്തു, നൗ ദ ട്രസ്റ്റ് ഷുഡ് ബി ടോട്ടൽ. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കഥയോടെ പറയണമെന്നാണോ? നോ, കമ്മിറ്റ് ചെയ്ത് അന്ന് മുതൽ, നിങ്ങൾ ബോത്ത് കമ്മിറ്റ് ചെയ്ത് അന്ന് മുതൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടേതാകണം. മാരേജ് ഷുഡ് ബി ബിൽറ്റ് ഓൺ ടോട്ടൽ. എല്ലാ കാര്യങ്ങളും സംസാരിക്കണം കേട്ടോ. ട്രൈ ടു ഓപ്പ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഇൻ നവ ഡേയ്സ്, മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ടോക്ക് ഓപ്പൺലി, സംസാരിക്കണം. മറ്റേ ആളുടെ ഫിനാൻസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, സെക്സിനെ കൂടുതൽ ഇഷ്യൂസ്. നമ്മൾ പറയും അവൾ ശരിയല്ല, അവൻ ശരിയല്ല, കൂടുതലും ബെഡ്റൂമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇഷ്യൂസാണ്. ബെഡ്റൂം ഈസ് സീക്രട്ട്. ബെഡ്റൂമിൽ തുടങ്ങുന്ന നമ്മൾ, പക്ഷേ ബെഡ്റൂമിലെ കാര്യമായിട്ട് വെളി പറയാൻ വയ്യാത്തത് കൊണ്ട് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞാണ് പറഞ്ഞൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ റൂട്ട് കോസ് നോക്കിയാൽ മതി, ഇറ്റ് സ്റ്റാർട്സ് ഫ്രം ബെഡ്റൂം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്വാളിറ്റി ടൈം ടു യുവർ സ്പൗസ്. ക്വാളിറ്റി ടൈം. അപ്പം നമ്മൾ പറയാം, അച്ഛാ ഞാൻ ഈ വർഷവും ക്രൂസിന് കൊണ്ടുപോയി, വെയിൽ വാച്ചിന് കൊണ്ടുപോയി. വെയിൽ വാച്ചിന് കൊണ്ടുപോയി തിമിംഗലത്തെ കാണാൻ, നിങ്ങൾക്ക് തമ്മിൽ ടൈം വേണം. തിമിംഗലത്തെ കാണാൻ വേറെ പോകണം. കപ്പലിലെ പാർട്ടിക്ക് പോയാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം കിട്ടുന്നേ? പക്ഷേ ഈ വർഷം ഞങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാം അവക്ക് കൊടുക്കുന്നുണ്ട് തിരിച്ചും. എല്ലാം എന്നെ കൊടുത്തു. ആർ യു ഗീവിങ് ക്വാളിറ്റി ടൈം ടു യുവർ സ്പൗസ്? കപ്പൽ കാണിച്ചു, വത്തിക്കാൻ കാണിച്ചു, യെറുശലേം കാണിച്ചു. ഡിഡ് യു ഗീവ് എ ക്വാളിറ്റി ടൈം? നയഗ്ര വെള്ളച്ചാട്ടത്തിൽ കാണാവുന്ന റൂമിൽ താമസിപ്പിച്ച് വെള്ളച്ചാട്ടം കാണിച്ചു വെച്ച് പോരുന്നു, വെള്ളത്തിലോട്ട് നോക്കി ഇരുന്നേച്ച് പോരുന്നു, കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയോ? അല്ല, ഞാൻ പറഞ്ഞതാ, ഓൾവേസ് റിമെമ്പർ യുവർ പാർട്ട്ണർ മേ സീ തിങ്സ് ഡിഫറെൻ്റ്ലി ദാൻ യു ഡു. ഡിഫറെൻ്റ് ഡസൻ്റ് മീൻ റോങ് ഓർ ബാഡ്, ഇറ്റ് ജസ്റ്റ് മീൻസ് ഡിഫറെൻറ്റ് ആൻഡ് യു ഷുഡ് റെസ്പെക്ട് ദ അതർ പേഴ്സൺസ് ഒപ്പീനിയൻ.
ഡിഫറെൻ്റ് റോങ് ആണെന്നില്ല, ബാഡ് ആണെന്നല്ല, ജസ്റ്റ് ഡിഫറെൻ്റ്. രണ്ട് ഫാമിലി വളർന്നു വന്നതാ, ഇറ്റ് വോണ്ട് ബി സെയിം തിങ്കിങ്. അങ്ങനെ ഒരിക്കലും വലിയ പ്രയാസമാണ്. ലിസണിങ് ഈസ് ദ കീ ടു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലവ് ഈസ് ദ കീ ടു പേഷ്യൻസ്. കേട്ടോ, ജീസസ് സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ഫാദർ. എന്തിനു വേണ്ടിയാ? ഹോൾ നൈറ്റ് ഹി യൂസ് ടു ഗോ ടു ദ മൗണ്ടൻ ആൻഡ് ഹി യൂസ് ടു സിറ്റ് ദർ. എന്തിനായിരുന്നു? ഒരു ലിസ്റ്റ് അങ്ങോട്ട് അവതരിപ്പിക്കാനായിരുന്നു. വാട്ട് വാസ് ഹിസ് ഐഡിയ ബിഹൈൻഡ് ദാറ്റ്? പറ. സ്പെൻഡ് ടൈം ഹിസ് ഫാദർ എന്ന് പറഞ്ഞ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക മാത്രമായിരുന്നു. ഹി വാസ് ലിസണിങ് ടു ഹിസ് ഫാദർ. നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ വൺ വേ ആണ്. വി വിൽ സിറ്റ് ഫോർ 5 മിനിറ്റ്സ്, ജസ്റ്റ് ഒരു ലിസ്റ്റ് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, ദെൻ കുരിശും വരച്ച് അങ്ങ് പോവുകയാണ്. Listening is very important in family life. Jesus used to listen to his father's words. For that he spent hours and hours with his father. Quality time. In the busy schedule, he used to go and spend time with his father. Quality time to your spouse. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ദൈവം പുറകാലേ തരും. A man will leave his father and mother and be united to his wife, and the two will become one flesh. Onnagan devan ningalku sahayikkatte. Njangalde ivide bahumanapetta Dr. Saji Mukkutachan, Anish Achan, Thomas Achan, njangal ellavarude ivide irikkunna ellavarude peril ella aashamsagalum nerunu ningalde life devathode chernu anugrahithamayi nayippan devathinte parishuddhaatmavu ningale sahayikkatte. It's a covenant relationship, good communication, quality time to your spouse. ലഭിക്കുന്നതിൽ നിന്ന് ദശാംശം മറ്റുള്ളവർക്ക്. ടൈത്ത്, കീപ് എ പാർട്ട്, ടൈത്ത് ആൻഡ് ഗിവ് ഇറ്റ് ടു നീഡി വൺ. ഒരിക്കലും ദശാംശം എടുത്ത് നമ്മൾ ഉപയോഗിക്കരുത്. റിസോഴ്സസ് ദൈവം തരുമ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. അങ്ങനെ അനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഗ്ലാഡ്വിനും റോസലിനും അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ബഹുമാനപ്പെട്ട തോമസ് കെ മാത്യുവിനെ പ്രാർത്ഥിക്കുന്നു. Father, we thank you, we praise you, we glorify you for this time that you've given us to be in your presence. We know, Master, that this day is ordained by you, and it is because your grace is upon us that we are alive here, praising you and glorifying you with Gladwin and Roslyn. We thank you for their lives thus far. We know, Master, that you have a beautiful purpose about Gladwin and Roslyn and their family life ahead. It was you who has guided them in their life thus far. We thank you for their parents. We thank you for their loved ones. We thank you for every person up to this life, up to this time, O Master, who has influenced their life in different ways. They have been through various experiences in their life. The happiness that they had, the sad times and the painful moments that they went through. In all those moments, it was you who strengthened them in faith, and it was you who gave them hope about life ahead. And it was because still today, O Master, that they depend on that hope that they are here again in your presence to be united in your love. Father, we submit your children into your hands, and we pray that as they go out from this sanctuary this afternoon, that your presence will always be with them, O Master, because they believe and we believe that it is your presence which is uniting them together before this altar in this sanctuary. Father, we pray that your love will pour out into their lives, that each day of their life that they will find the presence of God, O Master. We know, O Master, when challenges come in our life, we tend to question the presence of God and we doubt if God is with us. But we know that your unchanging love and the ever presence of God is with us. Help these thy children to know that and experience that in their life. Pour out your grace and mercy upon them.
Let their family life be a blessing to their parents and loved ones. Let their family life be a blessing to this parish. Let their family life be a blessing to the community around. Let their family life be a blessing to the generations which are going to come through them. We pray that as you bless them in the years ahead, that they will always be humble before you, and that they will live a life of purity and holiness and be bounded with this sanctuary, O Master, so that they will always know that it was God who has provided for all their blessings. We submit their loved ones, especially those who are unable to be here. We pray that wherever they are, that you'll bless them also. We commit ourselves, especially Gladwin and Roslyn, again into your hands. Bless their family life. In Jesus' name we pray. Amen. Ippol randavathe gaanam aalapikkunna. The second song. ർക്കും മാത്രം ഇപ്പോൾ എഴുന്നേൽക്കാവുന്നതാണ്. എവെങ്കിലും വായിക്കുന്ന സമയം, ഗോസ്പൽ പോർഷൻ വായിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും ആ സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യേണ്ടതാണ്. പിതാവിനെ പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്ന് മഴിഞ്ഞു പോകാത്ത മണവിറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ കല്യാണ വിരുന്നിനാ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ സത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ.
Hosho babukulusubalolmin. Amen. പൂർവപിതാക്കന്മാരെ അനുഗ്രഹിച്ചതായ ദൈവം നമ്പുരാൻ ആ അനുഗ്രഹവും വാഴ്വും ഈ മണവാളിന്മേലും മണവാട്ടിയുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, പട്ടക്കാരൻ കുരിശു വരയ്ക്കുന്നതായ സമയം, മണവാളിനും മണവാട്ടിയും തങ്ങളുടെ കഴുത്തുകളെ ഉണക്കി അത് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി കുരിശു വരയ്ക്കുകയും ആ സമയത്ത് ജനങ്ങൾ ദേവ കൃപ ചെയ്യണമേ നീ എന്ന് പ്രതിവാക്യമായി ചൊല്ലുകയും ചെയ്യണം. പൂർവ വിശുദ്ധരെ വാഴ്ത്തിയ സർവേ യേശൻ ബഹുനമദാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ. ബഹുലമദാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. അബ്രാം സാറായം നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. ഇസഹകുറബുകായം നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. യാക്കോബുറാഹേലം നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. മിസ്രനിൽ യോസേപ്പിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹീതനായ കർത്താവേ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാക്രമപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തൻ്റെ മാലാഖമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടം സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠതയ്ക്ക് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവർണ്ണനീയമായ തൻ്റെ കരുണയുടെയും അപരിമയമായ തൻ്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ
പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും തൻ്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൻ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചിറയിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തേണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരും നിന്നകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മ പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീ ആകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധനും ഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ജാതീൻ പുത്രേ നീയേ സുന്ദരേ ബഹു സുന്ദരേ ശ്ലീമോൻ രാജൻ തിരുസഭയാൽ നിന്നെ വാഗ്മേക്കുന്നു. തേൻ കാട്ടകൾ നിൻ അധരം പൊഴിക്കുന്നു. അങ്കികൾ സുഗന്ധി കുസുമം പോൽ സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മശിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തേടുന്നു. അഞ്ചാം ലേഖനത്തിൽ നിന്നും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മിശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെട്ടവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കയുമായും തനിക്ക് തന്നെ സഭയായ അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയാ, ഹു ഹല്ലേലൂയാ. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ജനങ്ങൾക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അങ്ങയുടെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യതരുവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേലെന്തേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാവുന്ന ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടകാലങ്ങളിൽ ഇവേ പ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാനായി ന്യായമാകുന്നുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്കിരിക്കാവുന്നതാണ്. ഏദൻ തോട്ടത്തിനുടയോനേ എന്നെ വേൾക്കുവാൻ വന്നവൻ നീ, ഇളം കാറ്റത്തു കൊണ്ടുപോക ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനെ എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ വിശുദ്ധനാം സത്യമണവാള കരുണ ചെയ്യെന്നിൽ ശരണം നീയേ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻ വകയായി വിളിച്ചെന്നെ നീ. കള്ളന്മാരെന്റെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചെതിർത്തു. തിരു സ്നേഹത്താൽ മേനിച്ചവരെ അടിമയിൽ നിന്നു ഞാൻ സ്വതന്ത്രയായി. ദേവാസുദനെ വലം കൈ നീട്ടി വാഴ്ത്തി ഡേണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൽ മുടിയേയും നീ വാഴ്ത്തുക നാഥ. ദമ്പതികളെയും നവരാവർണ ഇവരിൽ ജീവിതകാലം വെളിവിൻ ലോകേ നീ വാഴ്ത്തിടുക നിൻ അടിയാ
സർവൈകളിൻ സ്തുതിയേ നാഥ നീ വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ എൻ്റെ വാത്സല്യമുള്ള സഹോദരെ നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരിപേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്ക് ഉണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മസീഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോൻ്റെ മുൻപാകെയും യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുൻപാകെയല്ല, അറിയുന്നവൻ്റെ മുൻപാകെ അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവീൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായി ഇരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മസീഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തന് അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളെല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവന് ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാം വണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായം ആകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. രണ്ടുപേരും മുമ്പോട്ട് വന്നാട്ടെ, ടേബിളിൻ്റെ അടുത്ത് വരെ. ഗ്ലാഡ്വിൻ ആൻഡ് റോസ്ലിൻ, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പരം ധാരണയുണ്ടാക്കുവാനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കണം. ഈ ഇടവക നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ബൈബിൾ. രണ്ടുപേരും ഒരുമിച്ച് ഇത് വാങ്ങിച്ചാട്ടെ. സാധാരണ പറയാറുള്ളത് പോലെ വിവാഹത്തിന് ലഭിക്കുന്ന എല്ലാ ഗിഫ്റ്റുകളും തുറക്കും, പക്ഷേ തുറക്കു നോക്കാത്തൊരു ഗിഫ്റ്റ് ഇതായിരിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ അഥവാ സ്റ്റുവേർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരു അംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ
അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും നിങ്ങൾ വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങുമ്പോൾ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ദുർഗായമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്നെ സിംഹാസനം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഇപ്പോൾ മണവാളനും മണവാട്ടിയും ആദ്യമായി ഒരുമിച്ച് സ്തോത്രാഴ്ച അർപ്പിക്കുകയും അതിനുശേഷം രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്യും. രജിസ്റ്ററിൽ ഒപ്പുവെക്കുവാൻ ഇരുഭാഗത്തു നിന്നും സാക്ഷികളായി ഓരോ ആളുകൂടെ മുമ്പോട്ട് വരണം. ആ സമയത്ത് മംഗളഗാനം ആലപിക്കുകയും ചെയ്യാവുന്നതാണ്. ദൈവത്തിൻ്റെ കാണപ്പെടുന്ന രൂപങ്ങൾ സ്നേഹസാന്ദ്രമാ സന്ത
വിഷുനാഥനില്ല ഭയം തേടുക നീയും നിന്റെ കുടുംബവും ഈ ഭൂമിയിൽ സ്വർഗം തീർത്തിടുവാന ആ തിരുകുടുംബം Thank you.
അങ്ങനെ വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയെന്നുള്ളത് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഇഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കരുത്. രാജ്യം വിശ്വസിക്കും. ഞങ്ങൾക്ക് ഏറെ പ്രിയമുള്ള റോസ്ലിൻ ഗാൾവിൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഈ സുപ്രധാന നിമിഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ജീവിതാവസാനം വരെ ദൈവം കനിഞ്ഞു നൽകട്ടെ എന്നാശംസിക്കുന്നു. ഈ നിമിഷം അവിടെ ആയിരിക്കുവാൻ ഞങ്ങൾ ഏറെ ആഗ്രഹിച്ചു, എങ്കിലും സമയവും കാലവും ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല എന്നതുകൊണ്ട് ഈ മംഗളകർമ്മം നടക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മംഗളകർമ്മത്തിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നവരെയും ഇത് വീക്ഷിക്കുന്നവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഹോസ്നൻ ഗാൽവി, മമ്മിയുടെ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഗാൽവിൻ, ഹോസ്നൻ, നിങ്ങളെ ഈ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സഹർഷം പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യും. My heartfelt wishes to Rosalyn Jinji and Gladwin Jetai on their wedding today. May God shower all His tender blessings in your future endeavors and keep you in His eternity and give you many years of togetherness for time ever more to come. Yours only and with love, Paul. സന്തോഷത്തോടുകൂടെ രണ്ടുപേരും ഒത്തൊരുമയോടെ ജീവിച്ച് സമാധാനത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക. ചെറിയ ചെറിയ പരിഭവങ്ങളൊക്കെ ഉണ്ടായാലും അതിലൊന്നും നിങ്ങൾ പിണങ്ങാതെ തങ്ങളിൽ സ്നേഹത്തിലും സമാധാനത്തിലും എല്ലാ പിണക്കങ്ങളും മാറ്റി സമാധാനമുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അവിടെയുള്ള ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കാരണം എൻ്റെ ആബ്സെൻസിലും ഞങ്ങൾ മാതാപിതാക്കന്മാർക്ക് ആർക്കും അവിടെ വരാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങളെല്ലാവരും ചേർന്ന് ഈ വിവാഹം മംഗളമാക്കി തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചു. Hi Gladwin, Rosalyn, wishing you a very happy married life. It is unfortunate that we couldn't attend your wedding, but the corona time reminding us life is too short and unpredictable. So love each other, do your daily prayers, and of course please help the needy ones, and more importantly enjoy your life. My introduction is, I am Gladwin's elder sister, Sheba. This is my husband, Jason, and my two boys, Mark and Steve. We all are very happy today, and I especially would like to thank, on behalf of our family, the extended family which is there in Philadelphia, who is helping out in Gladwin's and Rosalie's wedding. I also am very happy, and I would like to invite Rosalyn, a sweet and pretty girl, into our family. Welcome to our family, Rosalyn. And a hearty congratulations to both of y'all again. All the best.
All the best. മണവാളും മണവാട്ടിയും ഈ സമയത്ത് സ്റ്റേജിലേക്ക് കടന്നു വരുന്നതാണ്. ഗ്ലാഡ്വിൻ ആൻഡ് റോസ്ലിൻ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കുടിക്കുവാനായിട്ട് നൽകുന്നതാണ്. മണവാളും മണവാട്ടിയും ഒരുമിച്ച് ഇപ്പോൾ ദീപം തെളിയിക്കുന്നതാണ്.
മണവാളനും മണവാട്ടിയും ഒരുമിച്ച് ഇപ്പോൾ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് മധുരം പങ്കിടുന്നതാണ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഇരുവരും മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്നതാണ്. കൊടുത്തോ? ഞങ്ങൾ കണ്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട സജി മുക്കുട്ടച്ചൻ മുമ്പോട്ട് വരുന്നു, ഒന്ന് പ്രാർത്ഥിക്കും, അതിനുശേഷം ഫുഡ് സെർവ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റേജിൽ വന്ന് മണവാളനെ മണവാട്ടിയെ വിഷ് ചെയ്യാനായിട്ടുള്ള അവസരം ആ സമയത്തുണ്ടായിരിക്കുന്നതാണ്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കണ്ണുകളടയ്ക്കുകയോ അല്ല നിശബ്ദമായിട്ട് അതാത് സ്ഥലങ്ങളിൽ ഈ സമയം പ്രാർത്ഥനാപൂർവ്വം നിൽക്കുകയോ ചെയ്യുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സ്നേഹവനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഈ നല്ല ദിവസത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ മക്കളായ ഗ്ലാഡ്വിനും റോസലിനും കൗതാശികമായി ഇന്ന് ഒന്നിക്കുവാനും ഒരു കുടുംബജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുവാനും അവിടുന്ന് നൽകിയ അവസരത്തിനായിട്ടും കൃപകൾക്കായിട്ടും നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് കൂതാശയിലൂടെ ലഭിച്ചതായ കൃപ അവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. സന്ദേശത്തിൽ ജിൻസൻ അച്ഛൻ അരുളി ചെയ്തതുപോലെ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും പങ്കുവയ്ക്കലിലും പരസ്പരം സമ്പർക്കം നടത്തിയുമെല്ലാം അവരുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ കൊടുക്കണമേ. അവിടുന്ന് ഈ കവനൻ്റിൻ്റെ ഈ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് എന്നും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബാംഗങ്ങളെല്ലാം തിരുസന്നിധിയിൽ വയ്ക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യണമേ. ഈ മക്കൾക്ക് വിട്ടുപിരിയാത്ത വാഴ്വുകളും കൃപയും നൽകി അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണമേ. എന്നും നിലനിൽക്കുന്ന വാഴ്വുകൾ അവരോടുകൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെ ഇസ്ഹാക്കിനെയും അനുഗ്രഹിച്ച പൂർവ്വപിതാക്കന്മാരെയെല്ലാം അനുഗ്രഹിച്ച അവിടുത്തെ വാഴ്വ് എന്നും ഉണ്ടാകണമേ. ഏദൻ തോട്ടത്തിൽ വെച്ച് നൽകിയതായ ആ സ്ത്രീപുരുഷ ബന്ധത്തിൻ്റെ മഹത്വത്തിൽ ഈ മക്കൾ എന്നും തുടർന്നു കൊണ്ടുപോകുവാൻ അവിടുന്ന് സ്ഥാപിച്ചതായ കൂതാശ അത് വളരെ പവിത്രമായിട്ട് കണക്കാക്കി മുന്നോട്ട് പോകുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവേ, ഇവിടെ സന്നിഹിതരാകാതിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ അസൗകര്യങ്ങളെ അവിടുന്ന് മനസ്സിലാക്കുകയും അവിടുന്ന് അവരോടും കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നല്ല ശുശ്രൂഷയുടെ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് യാത്രയായി ഇവിടെ സന്നിഹിതരാകാതെ ശാരീരികമായിട്ട് ഈ ലോകത്തിൽ നിന്ന് സാന്നിധ്യമില്ലാത്തതായവരെ പ്രത്യേകം ഓർക്കുന്നു. അവരുടെയൊക്കെ ആത്മീയമായ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ഇനിയും തുടർന്നുള്ള ചടങ്ങുകളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്താം. കർത്താവേ, നിൻ്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ആഹാര സാധനത്തെയും നിൻ്റെ കരുണയും ഓർത്ത് നിന്നെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ.
first for virtual weddings and definitely future, a story for the future. Even though we are not there in person with you, we are definitely in our prayers. We wish you a lifetime of love and happiness. May God bless you on this special day and all throughout your married life. May you be there in every decision that you both take together. We wish you all the best and we hope to see you soon after this COVID mess is over, because we're definitely not letting you go without a wedding kit. Wish you again all the best. Rosalind Mala and Godwin, wish you both a happy married life. We wish we could be there, even though we are not present physically. Our prayers and our thoughts are with you. We wish for a happy marriage. Wish you both a happy marriage. Wish you the best. I like to end this with a quote from the Bible, Corinthians chapter 13. Love is patient and kind. It is not jealous, conceited, or proud. Love is not ill-mannered or selfish or irritable. Love does not keep a record of wrongs. Love is not happy with evil, but is happy with truth. Love never gives up and is faith, hope, and patience never fail. Love is eternal. Praise the Lord. I am Elizabeth Samuel Gladwin's dad's elder sister from New Jersey. All of you joined through videos from Middle East, India. Others are physically there in this occasion. First of all, God bless you all. Lord granted me grace to enjoy with all of you. Thanks and praise the Lord for that. Gladwin and Rosalind, you both are joined by the Lord Jesus Christ. Now you are one. In the Bible, Lord Himself said in Genesis 2:24, your life should be started early morning with Jesus. First, love Lord, then love one another, and be faithful to each other and respect each other. God joined you both. Let the Lord shower you with all His blessings. In the Bible, 128th Psalm, first word, blessed is everyone who fears the Lord, who walk in His ways. Lord promised four kinds of blessings: family blessing, material blessing, spiritual blessing, and physical blessing. Both of you do the first word, all other blessing God will provide. Both of you be faithful to God. He will give wisdom and understanding. What is the wisdom? Fear of the Lord is wisdom. Depart from evil is understanding. Job 28:28. In the Bible, wisest king of Solomon mentioned Proverbs 31:10. Who can find a virtuous woman? Her price is far above rubies. Another one, Proverbs 19:14. A prudent wife is from the Lord's gift. Please read and obey. Let the God continuously bless you both with above mentioned blessing. I love you both. God bless you and thank you. Praise the Lord. This is Aiden, Ashton, and Roshni. You guys want to say hi?
Bye. Okay, so hey, you know, we are definitely missing a special occasion where we could have had the opportunity to meet everybody, Gladwin and his side too. But let's just make the most of it, and we are going to be present virtually. And we are from Dallas, that's what I'll tell you guys that. We are from Dallas, and you guys want to say something? Yeah. Congratulations, Rosalyn, Auntie, and Gladwin, Uncle. Best wishes for your future. All right. What about you? Congratulations, Gladwin, Uncle. I hope you have a good wedding, and I hope that you're on a lot of fun. Okay, how about Roshni? Congratulations, Rosalyn and Gladwin, and God bless you and the best wishes for your future. We're sad to miss the opportunity to meet you guys and have fun with you. But for now, we're leaving you with a wedding dance, just like we are at your party. So let's go, guys. Okay. Go. 1, 2, 3. Moment, I think that much fun is enough for today. You guys carry on. Have fun. Bye. Hope to see you guys soon someday. All right. Well, you welcome guys, to Dallas. Yeah, anytime. Welcome to Dallas anytime. All right. Take care. Bye-bye. Hey guys, Rosalyn and Gladwin, this is my mom and dad. They want to also pass on their best wishes to you guys. Okay, go ahead guys. We wish you a happy married life, Rosalyn and Gladwin. Very best for the best, and God bless you. Okay, bye-bye. Gladwin. We are Holly and Justin, sending wedding wishes from Vermont to the happy couple. We wish we could have been there, but know that we are there in spirit, or at least watching on camera. And we wanted to send along this little toast. From this day forward, you are not alone. As husband and wife, you will always have each other. And you will also have your family and friends to offer their support along the way. May the Lord teach you to stand together with everything that comes your way, and may you find joy with each other every day from this day forward. Congratulations on your happy beginning. God bless you both.
ഏദനീലാദം ഹൗവയെയും അബ്രാം സാറാ ഇവരെയും കൃപയാൻ വാഴ്ത്തി സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ മനമുരുകി കരയുന്നോരി കൃപയിൻ വാതിൽ തുറന്നവനെ അനുഗ്രഹമാരി അയക്കണമേ മക്കളിവർക്കായി വാഴ്വുകളേ മാതൃകയോടെ ജീവിപ്പാൻ പ്രാപ്തി തരേണം നീ താത സോദരി വാഴ്ത്തി സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ മനമുരുകി കരയുന്നോരിൽ കൃപയിൻ വാതിൽ തുറന്നവനെ അനുഗ്രഹമാരി അയക്കണമേ മക്കളിവർക്കായി വാഴ്വുകളേ പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ യാചനകൾ നൽകുന്നവനെ ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ ഏദനിലാദം ഹൗവയെയും അബ്രാം സാറാ ഇവരെയും കൃപയാൻ വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ Thank you.
ഈശയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീട മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീട